അത് കേട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ വ്ളോഗാണ്. എല്ലാ ദിവസത്തെയും പോലെയുള്ള ഒരു ദിവസം, പ്രത്യേകത ഒന്നുമില്ലാത്ത സാധാരണ ഒരു ദിവസമാണ്. അപ്പോൾ അന്ന് രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലത്തെ ചായയിടലും അതുപോലെ തന്നെ മുറ്റം തൂക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കുകയാണ്. കുടിക്കാനും അതുപോലെ തന്നെ ചോറിനും വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്നിച്ച് തിളപ്പിക്കും. എന്നിട്ട് ഇതിനകത്ത് നിന്ന് തന്നെ തിളയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ അതിനകത്തേക്കാണ് ചോറ് വെച്ചെടുക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പുറത്ത് അടുപ്പില്ലേ, പുറത്തൊന്നും ചെയ്യാറില്ലേ, അടുപ്പിലൊന്നും ചെയ്യാറില്ലേ എന്നൊക്കെ. അപ്പോൾ മിക്ക ദിവസങ്ങളിലും പുറത്തടുപ്പിൽ തന്നെയാണ് ചോറും വെള്ളവും തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അകത്തടുപ്പില്ലാത്ത കാരണം ബാക്കിയൊന്നും നമുക്കങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ പുറത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദാ അടുപ്പൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് പൊക്കി വെച്ച് കൊടുക്കാം. സാധാരണ മുറ്റം തൂക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പ് കത്തിച്ച് വെള്ളം ഇട്ടതിന് ശേഷമാണ് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങാറുള്ളത്. ഇന്നിപ്പോൾ തിരിച്ചായിപ്പോയി. അപ്പോൾ എന്താണെങ്കിലും അതങ്ങനെ ഇരുന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി കുറച്ച് തുണി കഴുകാനുണ്ട്. അപ്പോൾ അതൊന്ന് നനച്ച് വെക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ള തുണികളൊക്കെ ഉണ്ട്. നിസ്കരിക്കുന്ന പായും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നനച്ച് വെക്കുകയാണ്. അതിനുശേഷം അത് കഴുകിയിട്ടിട്ട് അടുത്തത് നനച്ച് വെക്കും. എപ്പം മഴ ആയതുകൊണ്ട് തന്നെ അധികം വെളിയിൽ കഴുകാൻ ഇറങ്ങാറില്ല കേട്ടോ. കൂടുതലും വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കഴുകാറുള്ളത്. കാരണം ഉണക്കിയെടുക്കാൻ സുഖമുണ്ടല്ലോ. അപ്പം അങ്ങനെ തുണി കുറച്ച് നനച്ച് വെച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പം ഇന്ന് ചപ്പാത്തിയും അതുപോലെ കിഴങ്ങ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ചപ്പാത്തിയും മഞ്ഞക്കിഴങ്ങ് കറിയും. അപ്പോൾ അത് ചപ്പാത്തിക്ക് കുഴയ്ക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പൊടിയാണ് കേട്ടോ ഇത്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അങ്ങ് കുഴച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ നല്ലോണമുള്ള ചൂടുവെള്ളം അല്ല, ഇളം ചൂടുവെള്ള കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെ ഇടക്ക് നിൽക്കുന്ന തിളക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു പരുവത്തിലാണ് വെള്ളം ഉള്ളത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരു 1/4 സ്പൂൺ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ ഇവിടെ പുട്ടിനാണെങ്കിലും പൂരിക്കാണെങ്കിലും ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഒക്കെ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതുപോലെ കുറച്ച് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാറുണ്ട്. ചപ്പാത്തിയുടെ റെസിപ്പിയൊക്കെ ഇതിപ്പോൾ ഇപ്പോൾ ഇത്ര പറയാനുള്ളതല്ലേ. എല്ലാവരും എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന സർവ്വസാധാരണമായ ഒരു കാര്യമാണെങ്കിലും ഞാൻ ചെയ്തപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി കിഴങ്ങ് കറിക്കുള്ള കിഴങ്ങൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ കിഴങ്ങും സവാളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് സ്റ്റൂ വെക്കുന്ന പോലെ വെക്കുന്ന സാധാരണ മഞ്ഞക്കിഴങ്ങ് കറി എന്ന് നമ്മളിവിടെ പറയും. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കിഴങ്ങെല്ലാം ഞാനിത് അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാള കൂടി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ മീനും കൊണ്ട് ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മീൻ വാങ്ങിച്ചിട്ട് ബാക്കി ചെയ്യാം. ചാള നല്ല ആളാണോ? ഇന്നപ്പോൾ മത്തിയും അതുപോലെ ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഒരു 5 പച്ചമുളക് നമ്മുടെ കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നുള്ളല്ല, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിന് പച്ചമുളകാണ് കൂടുതലായിട്ടും എരിവ് കൊടുക്കുന്നത്. നമ്മൾ വേറെ ഒരു മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നല്ല എരിവുള്ള പച്ചമുളക് ഒരു 3-4 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 2-3 വിസിൽ നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ആ സമയത്ത് ചപ്പാത്തിയൊക്കെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. ഈ ഒരു കിഴങ്ങേറി ഏറ്റവും ചേരുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ചപ്പാത്തിക്ക്, അല്ലെങ്കിൽ പൂരി, വെള്ളയപ്പം, ഇടിയപ്പം, ഇത്രയും കാര്യത്തിന് നന്നായിട്ട് ഈ ഒരു കറി ചേരും. അപ്പോൾ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ മിക്കപ്പോഴും ഈ ഒരു കിഴങ്ങേറി തന്നെ ആയിരിക്കും സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വരുന്ന അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതുപോലെ തന്നെ ബോറടിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും എല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ആ ചപ്പാത്തി ഒരു 2-3 എണ്ണം ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ചുട്ടും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചപ്പോൾ എളുപ്പമുണ്ടല്ലോ, ചുടലും പരത്തലും ഒക്കെ കൂടി ഒന്നിച്ച് കഴിയും. അപ്പോൾ ഇതിനിടക്ക് നമ്മളുടെ കിഴങ്ങ് കറി ഒരു 3-4 വിസിലൊക്കെ വന്നിട്ട് ഞാനത് ഓഫ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇവിടെ പിന്നെ എണ്ണയിട്ട ചപ്പാത്തിയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കാറുള്ളത്. കൂടുതലായിട്ടും അല്ല, എപ്പോഴും എണ്ണയിട്ട് തന്നെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളത്. എൻ്റെ വീട്ടിൽ ചപ്പാത്തിക്ക് എണ്ണ ഉപയോഗിക്കാറില്ല. ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു എണ്ണ ഒഴിച്ചിട്ട് ചുട്ട് എടുക്കുന്ന ചപ്പാത്തിക്കാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ചപ്പാത്തി ചുടുമ്പോൾ തീരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചുടരുത്. കുറച്ച് ഒന്നെങ്കിൽ മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുന്നതാണ് ചപ്പാത്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ കുറേ ആളുകൾ നമ്മുടെ കമൻസിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇടുമ്പോഴൊക്കെ നമ്പർ ചോദിക്കാറുണ്ട്. നമ്മൾ പബ്ലിക്കായിട്ട് എങ്ങനെയാണ് നമ്പർ കൊടുക്കുക, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ FBയിൽ മെസ്സേജ് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് മെയിൽ അയക്കുക. zahru arshad 09@gmail.com എന്ന് പറഞ്ഞാണ് മെയിൽ ID. അപ്പോൾ അതിനകത്തേക്ക് മെയിൽ അയക്കുക. അപ്പോൾ FBയിൽ മെസ്സേജ് അയച്ചാൽ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. FBയിൽ മെസ്സേജ് അയച്ചവർക്കൊക്കെ അറിയാം ഞാൻ ഇതുവരെ റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അവരൊക്കെ ഞാനിങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ല, തന്നെ എങ്ങനെയൊക്കെയോ എൻ്റെ നൈമൊക്കെ കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയച്ചവരാണ്. അപ്പോൾ ഏതാണെങ്കിലും ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതിനിടയ്ക്ക് ദാ ആദ്യക്കൂടെ എണീറ്റ് വന്നിട്ടുണ്ട്. അവനുള്ള പാലൊന്ന് കാച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദാ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആദ്യക്കൂട്ടന് കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇന്ന് അടുക്കളയിൽ വന്നപ്പോൾ ചപ്പാത്തിയും കിഴങ്ങും കണ്ടപ്പോൾ ദോശ ഇല്ലേന്ന് ചോദിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ നേരവും ദോശയാണല്ലോ ഇഷ്ടം. അപ്പോൾ ചപ്പാത്തിയും കിഴങ്ങും കണ്ടിട്ട് ആൾക്ക് അത്ര ബോധിച്ചിട്ടില്ല. ദോശ ചുട്ടു കൊടുക്കാവോ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കിഴങ്ങ് കറി ഞാൻ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോവുകയാണ്. നന്നായിട്ട് കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം വേണം നമ്മളുടെ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒന്നാം പാൽ, രണ്ടാം പാൽ അങ്ങനെയൊന്നുമില്ല. കുറച്ച് തേങ്ങ അരച്ചിട്ട് അതിൻ്റെ പാല് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിന് തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവർക്ക് വേണമെങ്കിൽ പശുവിൻ പാലും ചേർക്കാം കേട്ടോ. വലിയ രുചി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പിന്നെ തേങ്ങാപ്പാലിന് തേങ്ങാപ്പാലിൻ്റെതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത്ര തന്നെ. അപ്പോൾ മടിയുള്ളവർക്ക് പെട്ടെന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കവറ് പാല് കുറച്ച് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിറക്കിയാലും മതി. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ചൂടാക്കുക ചെയ്യാവുള്ളൂ, തിളപ്പിക്കരുത്. അപ്പോൾ എന്താണെങ്കിലും എന്താ അത് ഞാൻ ചൂടാക്കി മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് കുറച്ച് പച്ചക്കറിവേപ്പിലയും അതുപോലെ തന്നെ താളിച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കിഴങ്ങ് കറി. ഇവിടെ ആദ്യം ഫുഡ് കഴിക്കുന്നത് വാപ്പയാണ് കേട്ടോ. വാപ്പി നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും പയ്യ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, ഒരു 9:30-10 മണി ആ ഒരു ടൈമിനാണ് പിന്നെ ബാക്കി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. വാപ്പി നേരത്തെ തന്നെ കഴിക്കും കേട്ടോ. പിന്നെ ഇക്ക പുറത്തേക്ക് പോകുന്ന സമയമാണെങ്കിൽ ഇക്കായി നേരത്തെ തന്നെ കഴിക്കും. ഞാനും ഉമ്മയാണ് കൂടുതലായിട്ടും ലേറ്റായിട്ട് കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ എന്താണെങ്കിലും ഇതാ ഞാൻ കുറച്ച് കട്ടൻ ചായയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. This is the grow bag. The full parody umidana grow bag and archelum male corche grow bag and adanola periodiana. Up either carina de Sica condonat and diana patrilo parasin diana nutipati ubeki dole pat grow bagum pina corse vitalum ellubudium pinalinda valom kidanashini akakuda itorikit nutipatiruake corchendavum upangana number and set. Pinadole, Namaka spray Janola, Sambom, Karingal, a Kakudi Itanato, Nutipatra Capa, Namalade, Rand packet of Angsit and Dirno. Apanatola Karingal and the K. Valum, Kitanashinim, Adola Grobagum, with the Londe with the Rand type of pyre, Pina Chire Ari, Pina Venda Padavalam. Itra canato anj type of vithalana and bagilum or a vithalan and another upanj vithalande a patremana italola, Bashanala Nashta lato, itrans anangala, Utipatru Beki Kitanandalo, grow bagana and then Alavelendalo. Apo Idbasham Bangrate college or grow bag lato either normal Uru. Sadana grow bagane and either arandaloid, or our black color matrello Pinna Nikina Kurcha Adikariga might parana Riata Dunde, Yan Kuda light on the Paranilla, up and Danangilum, either Chitinipo, in Laguna Retilla, Moloko, Ilan, Retilla, Ilona, Sramichinoka. Idilipo Chagrichorum, Adola, Mandum, Macan, Architella, Ininata Namadauru, Elupodin, Karingalangudeka, Mixi, the Tavanam, Ida Elanadana, Ita, Apada, Umi, Inate, full Pani, Nalla Pani, and Diana Avale Mole, Mandidola, Elatan Arcana, Ita, Pinada Corce, Covacame, Caparchet, the tender, Namada, Vatan and Dia, Covacanato. Namade Covalina, Parchet the Covacanata. And I think it is up in the Kovaca medical and Dakan and Apo in the Kovaca or Sotatile, Kore, Elekata, and Panathan, Leleka to me, the Kadigate the Chitender. Either any Uchaka take a thoran and a Kovaca medical team and down in the thoran and down. Either El Molapitanata, Apa, either Middle El Molapica, which Molacona Riam and it, El Molapica, which I another killed one it and Diana Papina, Omea the Pagi, three I partake in any pit, I three it and Diana Papini, diet in a correctional vegetarian and another canapa. He Covalendella or Macasameta, you don't go to it or Macamanditadu, pitched the chitin microgreens. This is the Canada, Kura Chakana, Nalla Madrola Chakana either. Apo Karina Browshan and Kura Chakano, and taken in Korea, Peri commented it and Kura Chakela, Paranjakan, and a parent and another. Upon number your Chakaki, Kura Chakan, and it over another. Upon Nana, another, Idina, Elartha Kura Chakan, Alla Parachakan, repairing goodies in Endon, Aladana, and Nana Arena, September Nana. Either Cheria Chakarikim, Bashan Alla Madro and Ola Cholak and Alla Madrola Cholarikim. Up with Trekana in the video, Larkish Tapatagan on the Pradeshikino, Istapatalim, Istapataling, like a comment, subscribe, like, Apo, much video at Petana Nagana. Thank you.